നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടരാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ വല്ലാതെ വലിക്കുന്ന സമയമാണ്. സാമ്പത്തികമുണ്ട്, അത് പത്തായിരുന്നാലും 10 ലക്ഷമായിരുന്നാലും ശരി തന്നെ, വരുന്നു അതുപോലെ പോകുന്ന അവസ്ഥയാണ്. ഇത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. ഇതൊക്കെ അഭിനയിക്കുക, ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ് അവരുടെ ധാരണ. നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം. അപ്പോൾ ഈ മഹാലക്ഷ്മി സാന്നിധ്യം ഉറയ്ക്കണം. ഈ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ്, അധിക ചിലവുകൾ, അത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എക്സ്പെൻസ്, ഇങ്ങനെ പലതരത്തിലാണ്. സമ്പാദ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ അത് അസറ്റായിട്ട് ഉണ്ടായിട്ട് ധനമായിട്ട് നമ്മുടെ കയ്യിലേക്ക് ക്യാഷായിട്ട് വന്നില്ലെങ്കിൽ ഈ സമ്പാദ്യം അല്ലെങ്കിൽ അസറ്റ് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഫലം സമയത്തിന് കിട്ടില്ല. ആ ദുഃഖം, വിഷമം, പ്രതിസന്ധികളും നമ്മളെ വീണ്ടും ഇൻട്രസ്റ്റ്, പലിശ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ പ്രഷർ വളരെ വലിയ ഭാഗത്തു നിന്നൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ബാങ്കിൻ്റെ ആയിരുന്നാലും, പണയം വെച്ചതായിരുന്നാലും, കൊടുക്കാനുള്ളതായിരുന്നാലും, വലിയ വലിയ ബിസിനസ് വർക്ക് ചെയ്യുന്നവർക്ക് ശരിയായിട്ടുള്ള സമയത്ത് ആ റോളിങ് ശരിയാവാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതിനെ നമുക്ക് മറികടന്നേ പറ്റൂ, മുന്നോട്ട് പോയേ പറ്റൂ. ഇവിടെ അഷ്ടലക്ഷ്മി പൂജ, അത് ഭാവലക്ഷ്മി, യോഗലക്ഷ്മി, കർമ്മലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, ധനലക്ഷ്മി, ഇങ്ങനെ പല തരത്തിൽ ലക്ഷ്മി ഭാവങ്ങളുണ്ട്. അതിൽ ഈ അഷ്ടലക്ഷ്മി പൂജ എന്ന് പറയുന്ന സങ്കല്പം ചെയ്യുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. ധന ആഗമം സുഗമമാവും. അത് ഗൃഹസ്ഥാനത്ത് വെച്ച് അഷ്ടലക്ഷ്മി പൂജ ചെയ്യുക, അഷ്ടലക്ഷ്മി ചക്രത്തിൽ നെയ്ദീപം കത്തിക്കുക. ഫലം വളരെ 41 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി. ഇവിടെ തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പലതരത്തിൽ വരുന്നു. ചിലത് പുറത്ത് പറയും, പൊട്ടിത്തെറിക്കും. ചിലത് അടക്കി കൊണ്ടുപോകും, ടെൻഷനായിട്ട്, ബി പി ആയിട്ടൊക്കെ വരും, പ്രഷർ. അതിൽ നിന്ന് നമുക്ക് പുറത്ത് വരണം. ഇത് കുട്ടികളുടെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, വസ്തുസംബന്ധമായിട്ടുള്ള തർക്കത്തിൻ്റെ കാര്യത്തിൽ, രോഗത്തിൻ്റെ കാര്യത്തിൽ, ശാരീരിക അസ്വസ്ഥത, ഉറക്കമില്ലാത്ത കാര്യത്തിൽ ഒക്കെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും വിഷമതകളും നമ്മൾ അനുഭവിക്കുന്ന വേളയിൽ ഈശ്വരാധീനത്താൽ നമുക്ക് ഇതിനെ മറികടക്കാൻ, മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടിയേ പറ്റും. പഴയ രീതിയിലുള്ള സന്തോഷവും സമാധാനവും സ്നേഹവും ഉണ്ട്. അപ്പോൾ സംതൃപ്തി ഉണ്ടാവും. സംതൃപ്തി എന്ന് പറയുന്നത് മനുഷ്യന് ഭക്ഷണം കഴിച്ച് തൃപ്തിയാകുന്നതാണ് ഒന്നാമത്തെ സംതൃപ്തി. ബാക്കിയുള്ള സംതൃപ്തിയൊക്കെ പറച്ചില്ലേ ഉള്ളൂ, അത് കുറച്ച് കഴിയുമ്പോൾ ആ സംതൃപ്തി മാറും എന്നുള്ളതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അത് തന്നെ. വേണ്ട വേണ്ട മതി എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എല്ലാ ജീവജാലങ്ങളും, ബാക്കിയൊന്നും താൽക്കാലികമാണ്. പക്ഷെ അതും കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. എല്ലാ സമയവും സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതിലാണ് ഒരു വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു: സന്തോഷം, സ്നേഹം, സംതൃപ്തി, വിജയം. ഇപ്പം സന്തോഷം ഉണ്ടാകണമെങ്കിൽ എനർജി ഉണ്ടാകണം, ശക്തി ഉണ്ടാകണം. സംസാരിക്കുന്നതിന് വരെ ശക്തിയില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല.
അപ്പം അത് രോഗാതി ദുരിത ബന്ധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറണം, മനക്ലേശം മാറണം. ഇതെല്ലാം സന്തോഷത്തിൻ്റെ പ്രതിയാണ്. അപ്പോൾ സന്തോഷം ഉണ്ടാകണമെങ്കിൽ അവിടെ ഭഗവതി, ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം വേണം, എനർജി ശക്തി നമുക്ക് വേണം. സ്നേഹമാണെങ്കിലോ അവിടെ സന്തോഷത്തോടൊപ്പം സ്നേഹം ആത്മാർത്ഥമായിട്ടുണ്ടാകും. ആത്മാർത്ഥതയ്ക്ക് പ്രാധാന്യം. ഇതെല്ലാം നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അവിടെ സംതൃപ്തി ഉണ്ടാകും. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വിജയിച്ചു കൊണ്ടേയിരിക്കും, സരസ്വതി ഉണ്ടാവും. അപ്പം ദുർഗ, ലക്ഷ്മി ആൻഡ് സരസ്വതി, ത്രിശക്തി ഭാവങ്ങൾ, ത്രിഗുണാത്മിക ഭാവങ്ങൾ നമുക്ക് നേടിയെടുക്കാം. ഇതിനെ ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഐശ്വര്യമുണ്ടാക്കും. മകരത്തിര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി, പ്രത്യേകിച്ച് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ലപോലെ പഠിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ഉറക്കം വിളിക്കുന്നുണ്ട് ഒക്കെ. പക്ഷേ റിസൾട്ട് വരുമ്പം പ്രതീക്ഷിക്കുന്നത് എത്തുന്നില്ല. ഒന്ന് രണ്ട് ടെസ്റ്റ് എഴുതിയതിൻ്റെ റിസൾട്ട് വരാനുണ്ട്, ഇനി പി എസ് സിയുടെ, ട്രാൻസ്പോർട്ടിൻ്റെ, ബാങ്കിൻ്റെ എന്തൊക്കെ എഴുതാനുമുണ്ട്. പക്ഷേ ഏജ് ഓവറായി വരുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ പോയി കഴിഞ്ഞു. എൻ്റെ കാര്യം എന്താകും എന്നുള്ള വ്യാകുലതയും ആകുലതയും. ഇത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അങ്ങനെ, എൻട്രൻസ് മറ്റു കാര്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ. അപ്പോൾ ആ ആകുലതയും വ്യാകുലതയും നമുക്ക് ഒഴിവാക്കിയെടുത്തേ പറ്റൂ. സരസ്വതി കടാക്ഷം ഉണ്ടാകും. അപ്പം അതിന് ത്രിമധുര നിവേദ്യം, തേന്, നെയ്യ്, കൽക്കണ്ട്, ഈ മൂന്ന് മധുരങ്ങൾ ഭഗവാന് സമർപ്പിക്കുക. വിഷ്ണു സൂക്തകവചിത മന്ത്രം കൊണ്ട് വിഷ്ണുവിന്, ശ്രീകൃഷ്ണസ്വാമിക്ക് സമർപ്പിക്കുകയാണ്. അത് മൂന്ന് വ്യാഴാഴ്ച ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫലമുണ്ടാകും. പുഷ്പാഞ്ജലി നടത്തുക, അടുത്തുള്ള അമ്പലത്തിൽ ചെയ്താൽ മതി. കഴിയുമെങ്കിൽ ശ്രീ സൂക്തകവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി. പുണർത്തത്തിൽ കാൽ പൂയ മാലിന്യം, കർക്കടകരാശി. പിതൃക്കളുടെ ദോഷങ്ങൾ, ആധിക്യങ്ങൾ വീണ്ടും നമ്മളെ വരയ്ക്കാനോ ശാപമായിട്ട് വരാനോ പാടില്ല, നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ. അത് ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചു പോയത് ദുർമൃതി ശാപങ്ങൾ, കന്യാവിൻ്റെ ദൃഷ്ടിപാപങ്ങൾ ഒക്കെ അതിൽ പെടും. എന്നെ മറന്നോന്ന് ചോദിക്കാൻ പാടില്ല. പിതൃക്കളുടെ അനുഗ്രഹാശിസ്സുകൾ നമുക്ക് എപ്പോഴും തുണയാകണം. പിതൃക്കളുടെ ഭാവങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിനും അപ്പുറമാണ്. പിതൃക്കൾക്ക് രൂപമില്ല, ഭാവമില്ല, സങ്കല്പമാണ്. അത് ബലിക്കാക്കയായിട്ടും മത്സ്യമായിട്ടും വന്ന് സ്വീകരിക്കുന്ന നമ്മുടെ പിണ്ഡച്ചോറിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മഭാവ ബന്ധനമാണ് മനുഷ്യന് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും കോട്ടങ്ങൾ ഈ കൊറോണ ലോക്ക്ഡൗൺ വേളയിലൊക്കെ പലർക്കും ഉണ്ടായിരിക്കാം. തടസ്സങ്ങൾ, ചെയ്യാൻ പറ്റുന്നതിൻ്റെ വിഷമതകൾ, ദുഃഖം. അപ്പം ഇതിനൊരു പ്രായച്ചിത്തം ചെയ്യണം. തിലഹോമം ചെയ്ത് ലക്ഷ്മീനാരായണം അല്ലെങ്കിൽ ചതുർബാഹു സമർപ്പണം ചെയ്ത് പാൽപ്പായസ നിവേദ്യത്തിന് കൊടുക്കുന്നത് ഉചിതമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. തിലഹോമം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്യാൻ പറ്റും. അത് ജ്ഞാതാജ്ഞാത ഭാവങ്ങൾ സങ്കല്പിച്ച് കുടുംബ പരദേവതാ പിതൃ ഭാവുക പൂജ ചെയ്ത് സങ്കല്പിച്ച് ചെയ്യുന്നത് ഉചിതമാണ്. മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വേദനിപ്പിക്കും. നമ്മുടെ കുറ്റം കൊണ്ടല്ല, നമ്മുടേതല്ലാത്ത ചില കുറ്റം കൊണ്ട്, ശത്രുദോഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുമൂലം പോലീസ് സ്റ്റേഷൻ, കോടതി ഇത്തരത്തിൽ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കൂടായികയില്ല. ഇതിനു മുമ്പ് രണ്ട് തവണ ആവുക പ്രശ്നങ്ങളുണ്ടായി. ഇതിന് പഞ്ചഭൂതോ ഉപചാര സമർപ്പണം, പഞ്ചഭൂതോപചാര സമർപ്പണം നടത്തും. അഞ്ച് ശിവക്ഷേത്രത്തിൽ, അത് ശിവന് ഉപദേവതയല്ലാത്ത മഹാക്ഷേത്രത്തിൽ, പ്രധാന ദേവത ശിവനായിരിക്കണം. കൊടിമര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തന്നെ
കൊടിമല പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ചൈതന്യ ഭാവുകം പൂർണ്ണമായിട്ട് ആചാര ഉപചാരം ചെയ്യുന്ന കർമ്മഭാവ സ്ഥിതി അങ്ങനെയുള്ള അഞ്ച് ശിവക്ഷേത്രത്തിൽ ജലമഗ്നി വായു ആകാശം ഭൂമി സങ്കൽപ്പത്തിൽ ആദ്യത്തെ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം അഞ്ച് തിങ്കളാഴ്ചയായിട്ട് ഈ അഞ്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പുഷ്പാഞ്ജലി നടത്തുക ജലധാര നടത്തുക ദ്രവ്യ സമർപ്പണം നടത്തുക ആദ്യത്തെ തിങ്കളാഴ്ച തേന് രണ്ടാമത്തെ തിങ്കളാഴ്ച വിഭൂതി ഭസ്മം മൂന്നാമത്തെ തിങ്കളാഴ്ച വില്ലുപത്രം കൂവളമാല നാലാമത്തെ തിങ്കളാഴ്ച നല്ലെണ്ണ അഞ്ചാമത്തെ തിങ്കളാഴ്ച ഇളം നീർ കരിക്ക് ഇതിത്രയും നടക്കി സമർപ്പിക്കും ഈ അഞ്ച് തിങ്കളാഴ്ചയ്ക്കകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ലൊരു ദൈവാധീന അനുഗ്രഹത്താൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അനുകൂലമാകും യാതൊരു സംശയമില്ല ഉത്രത്തി മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ ലഗ്നാധിപാപാത്ത് രിപുരന്ദ്രരിഭേ ദുസ്ഥാനപോയ ഭവനസ്ഥിരേ വാ അരത്ഭാവനാശം കഥയന്തി തജ്ഞ ശുഭേക്ഷിതസ്തദ്ഭവനസ്യ സൗഖ്യേ ഭവനം എന്ന് പറയുന്നത് മനസ്സും അതോടൊപ്പം പ്രവൃത്തിയും അതോടൊപ്പം കർമ്മവുമാണ് വ്യാകുലതയാണ് അപ്പോൾ മനസ്സാകുന്ന പ്രവൃത്തിയാകുന്ന വ്യാകുല ചിന്തകളെ ഭവനസ്ഥാനത്തേക്ക് ആവാഹിക്കണം പോസിറ്റീവായിട്ട് അപ്പോൾ നമ്മുടെ വീട് എന്നുള്ള സങ്കല്പത്തിൽ ഇത് നിറഞ്ഞു നിൽക്കണം ഈ പോസിറ്റീവ് എനർജി അതില്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകും ദേഷ്യമുണ്ടാകും ഭക്ഷണം വേണ്ടായികയുണ്ടാകും ഉറക്കം ശരിയല്ല ഉണ്ടാകും ഓരോരോ അസ്വസ്ഥതയും രോഗാദുരിതങ്ങളുണ്ടാകും വീഴ്ചകളുണ്ടാകും ആക്സിഡൻ്റ് ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ഇതിനെ ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണു ക്ഷേത്രത്തിലല്ല കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പശുവിൻ പാലിൽ ഭഗവാനെ അഭിഷേകം നടത്തി പശുവിൻ പാലിൽ പാൽപായസ നിവേദ്യം ചെയ്ത് പുരുഷ സൂക്ത അർച്ചന നടത്തുന്നത് വളരെ വിശേഷം പുരുഷ സൂക്താർച്ചന മൂന്ന് വ്യാഴാഴ്ച ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള വഴി യാതൊരു സംശയമില്ല ചിത്രത്തര ചോദ്യ വിഷാദത്തി മുക്കൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് നിൽക്കുന്ന സമയം സന്താനഭാഗ്യത്തിനെ സമയത്തോളം രണ്ട് തവണ സന്താന ലക്ഷണം ഉണ്ടായി ഡേറ്റ് മാറി പക്ഷെ ഉറക്കുന്നില്ല ഇതിലൊരു കന്നിയുടെ ദൃഷ്ടി കാരണം ആണ് ഒരു തവണ സന്താനത്തിനെ കൊണ്ടുപോയത് അലസിയത് ഒരു തവണ നാഗദോഷം അടിച്ചു കൊന്ന സർപ്പശാപം കുടുംബത്തിലുണ്ടായിരുന്നതിൻ്റെ ദോഷം മൂന്ന് വർഷമായി അഞ്ച് വർഷമായി സന്താനഭാഗ്യമില്ലാതിരിക്കുന്ന സമയത്തോളം ഭാഗ്യസൂക്ത ഹോമ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്തു സന്താനഭാഗ്യം അനുകൂലമാക്കുക ഉത്തമ സന്താന യോഗം അനുകൂലമായിട്ട് വരും രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഇതേ സന്താനഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഉപചാര സമർപ്പണം നടത്തി ചതുർദ്രവ്യങ്ങൾ ദാനം സമർപ്പിക്കുക ഉത്തമ സന്താനഭാഗ്യയോഗം അനുകൂലമായിട്ട് പക്ഷെ അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് ഒരു സങ്കല്പം വിശാത്തിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഇതിൽ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ നിസ്സഹകരണം നമ്മളെ വലയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അതൊഴിവാകും കാരണം ശത്രുദോഷമെന്ന് തന്നെ പറയാം അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശി പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ള അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ശത്രുദോഷം ആഭിചാര ദോഷം എന്ന് പറയും അത് രണ്ട് തവണ നമ്മളെ പലതരത്തിൽ നെഗറ്റീവാക്കി എന്നുള്ള ഒന്ന് തൊഴിൽ സാമ്പത്തികം സർവറും തടസ്സപ്പെട്ട് പലിശ കൊടുക്കേണ്ട അവസ്ഥ പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വീണ്ടും വീണ്ടും വന്നോട്ടു രണ്ടാമത് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഈ പറഞ്ഞ സഹകരണവും സാമ്പത്തികവും നഷ്ടപ്പെട്ടത് കാരണം ഉണ്ടായിട്ടുള്ള ദുഃഖം കൊണ്ട് വീട് നഷ്ടപ്പെടുക നാട് വിടുക വിദേശത്ത് ജോലി ഉണ്ടായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഇതിനെ മറികടന്നേ പറ്റൂ ഇവിടെ ഗണപതി ഹോമം
അമ്പലത്തിലോ ഗൃഹത്തിലോ ചെയ്ത് തടസ്സങ്ങൾ തീർത്ത് മഹാപഞ്ചേശ്വര കവചിത മുദ്ര പേഴ്സിലോ നമ്മുടെ ഡ്രോയ്ക്കകത്തോ സൂക്ഷിക്കുക. മഹാപഞ്ചേശ്വര കവചിത മുദ്ര വരുന്ന 41 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞ് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരും, യാതൊരു സംശയമില്ല. മൂലം പുരാണ ഉത്രാടത്തിക്കാല് ധനുരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബുധൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമാണ്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് തൃക്കേട്ട ഉത്രട്ടാതി ചതയം തിരുവാതിര, തൃക്കേട്ട ഉത്രട്ടാതി ചതയം തിരുവാതിര, ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സമയത്തോളം ചില പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, വിഘടനങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇതിനെ ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന് ബീജാപൂരകദേശു കർമ്മകർജരക്രാബ്ജപാശാൽപ്പലോ വ്രീഹേര സുവീഷണ രത്നകലശ പ്രോദ്യൽ കരാംബോരുഹാം വിഘ്നേശ്വരനെ പ്രാപിക്കണം. കർഗമാല 11 ദിവസം ഭഗവാന് ഗണപതി ഭഗവാന് ചാർത്തി 11-ാമത്തേൻ്റെ അന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടി ഭഗവാന് 3 നാളികേരം ഉടക്കുക. മോദക പൃഥുക സാരജ സസക്തവ എന്നുള്ള സൂക്തത്തിൽ പറയുന്ന പോലെ അപ്പം, അട, കൊട്ടത്തേങ്ങ, കതറിപ്പഴം, ശർക്കര തുടങ്ങിയിട്ടുള്ള 8 ദ്രവ്യങ്ങൾ ഭഗവാന് കൊടുത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ ആവക ദോഷങ്ങളെല്ലാം മാറും, യാതൊരു സംശയം. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഈശ്വരാധീനം ഗുണകരമായിട്ട് വരുന്ന സമയമാണ്. വിദേശത്ത് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് അത് തൊഴിലിനാകാം, ബിസിനസ്സിനാകാം, പഠനത്തിനാകാം, അത് മിഡിൽ ഈസ്റ്റിലാകാം, യൂറോപ്പിലാകാം, UKയിലാകാം, US എവിടെ ആയിരുന്നാലും ശരി തന്നെ, യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന 3 വർഷത്തിന് തന്നെ നമുക്ക് നല്ലൊരു ബേസ്മെൻറ്റ്, കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമുക്ക് അവിടെ ഗുണകരമായിട്ട് നേടാൻ, വിജയിക്കാൻ സഹായകരമാണ്. അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷ ധരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. മഹാത്രിപുരസുന്ദരി മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ ഡ്രോയ്ക്കകത്തോ വിളക്ക് കത്തിക്കുന്നിടത്തോ സൂക്ഷിക്കുന്നത് മറ്റ് തടസ്സങ്ങൾ, പാരകൾ, പ്രശ്നങ്ങളൊക്കെ അവിടെ ചെന്നാൽ നമുക്ക് വരാതെ കാര്യങ്ങളെല്ലാം വിജയത്തിലെത്താൻ സഹായകരമാകും. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി, ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. ഇവിടെ ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുള്ളതാണ്, മാറ്റിവെക്കാൻ പാടില്ല. സ്റ്റോണിൻ്റെ പ്രശ്നം, ദഹനത്തിൻ്റെ, കൊളസ്ട്രോളിൻ്റെ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറണം, മാറ്റിയെടുക്കണം, ട്രീറ്റ്മെൻറ്റ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. 2-ാമത്തെ വിവാഹ കാര്യത്തിന് വേണ്ടി ഒന്ന് ഡിവോഴ്സായോ മരിച്ചോ, പക്ഷെ ഒരു ജീവിത പങ്കാളി വേണം നമുക്ക്, അതിനിനിയും നീട്ടി നീണ്ടു പോകുന്നത് നല്ലതല്ല. അതിന് താല്പര്യപ്പെടുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ബന്ധം, നമ്മുടെ വീടും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ രീതികളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന സ്വഭാവശുദ്ധിയുള്ള നല്ലൊരു ബന്ധം, അത് നമ്മൾ കാംക്ഷിക്കുന്നു. പക്ഷെ പലതും വരുന്നു, എന്തോ തടസ്സം തടസ്സം തടസ്സം. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് സ്വയംവര മന്ത്രം പലതരത്തിലുണ്ട്, 11 തരത്തിലുണ്ട്. ലക്ഷ്മി സ്വയംവരം, പാർവതി സ്വയംവരം, രുക്മിണി സ്വയംവരം, നളദമയന്തി സ്വയംവരം, സീതാസ്വയംവരം, ഇങ്ങനെ പലതരത്തിൽ. അപ്പം ഇവിടെ 2-ാം വിവാഹയോഗത്തിന് ത്രിഭുവനേശ്വരിയായിട്ടുള്ള മഹാലക്ഷ്മി സാന്നിധ്യം തന്നെ വേണം. അപ്പം ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്വിളക്ക് എത്തിക്കുക, ശരിയായിട്ടുള്ള പാർട്ട്ണറെ ഒരു വിവാഹയോഗമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് കണ്ടെത്തി നടത്തി മുന്നോട്ട് പോകാൻ സഹായകരമാണ്, യാതൊരു സംശയമില്ല. പുരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി, ചില പ്രലോഭനങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി സ്ഥാനം ധരിക്കുന്ന അവസ്ഥയാണ്. സംഘടനയിൽ, പ്രസ്ഥാനത്തിൽ, പൊളിറ്റിക്സിലൊക്കെ ഇത് സംഭവ്യം അത്രേ. നമ്മളറിയാതെ നമ്മുടെ കസേര ധരിക്കുമെന്ന് ഈ പറഞ്ഞു ശ്രദ്ധയോടുകൂടി പോകും, വിശ്വസിക്കുന്നവർ കൂടെ നിൽക്കില്ല, മത്സരത്തിൽ നമ്മൾ വളരെ പിന്നിലായി പോകുന്ന അവസ്ഥയുണ്ടാവും.
അതിനിയും ആവർത്തിക്കപ്പെടാൻ പാടില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങൾ, തിരിച്ചു വരവ് പ്രശ്നങ്ങൾ കലുഷിതമാകുന്ന സമയം, ഇതിനെ മറികടക്കണം. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്നവർക്ക് മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBBS, MBA തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ CA ചാർട്ടേഡ് അക്കൗണ്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എൻട്രൻസ് മറ്റു കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ 1 ഇയർ വീണ്ടും ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ മഹാരാജരാജേശ്വരി പൂജ ചെയ്ത് ശ്രീരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ മുദ്രയായിട്ട് സ്ഥാപിക്കുകയോ ചെയ്യുന്നത് ഉചിതമാണ്. കുടുംബ വരദേവരാസ്ഥാനത്ത്, കുടുംബ ദേവാലയത്തിൽ യോഗീശ്വരമൂർത്തി, മന്ത്രമൂർത്തി, തമ്പുരാൻ, ശക്തി ഇതിനെയൊക്കെ പണ്ട് രുദ്രാക്ഷം, പീഠം, പെരമ്പ് ഇത്യാദികൾ വെച്ച് ആരാധിച്ച് അനുഗ്രഹം കിട്ടിയ കുടുംബത്തിൽ സമയത്തോളം നോക്കുമ്പോൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അവിടെ അതിൻ്റെ സമർപ്പണം ചെയ്ത് അനുഗ്രഹം വാങ്ങുക, വളരെ നല്ല മാറ്റം ഉണ്ടാകും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച